നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി തലസ്ഥാന നഗരി. നാളെയാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. ഇന്നലെ വൈകുന്നേരം മുതൽ നഗരത്തിന്റെ പല സ്ഥലങ്ങളിലായി പൊങ്കാല അവർപ്പിക്കാനായി സ്ഥലങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നഗരസഭയും പോലീസും അറിയിച്ചു. കനത്ത ചൂടായതിനാൽ കുടിവെള്ള വിതരണത്തിനായി നഗരസഭയും വിവിധ സംഘടനകളും കൂടുതൽ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ച മുതൽ നാളെ രാത്രി 8 മണി വരെ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമുണ്ട്. ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വണ്ടികളെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല. ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമായി പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. KSRTCയും റെയിൽവേ പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്. തിളക്കുന്ന വേനൽച്ചൂട് വകയ്ക്കാതെ പൊങ്കാല തിരക്കിലാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം. പൊങ്കാല തീയതി അടുത്തതോടെ നേരവും കാലവും കാലാവസ്ഥയും ഒന്നും പ്രശ്നമാക്കാതെ ക്ഷേത്രത്തിലേക്ക് അണമുറിയാത്ത ജനപ്രവാഹം തുടരുകയാണ്. രാത്രിയിൽ വന്നാൽ സൂചി കുത്താൻ സ്ഥലമുണ്ടാകില്ലെന്നും അതാണ് വെയിലിനെ അവഗണിച്ചും ഉച്ചക്കെത്തിയതെന്നും ആറ്റുകാൽ അമ്മയെ കണ്ടതോടെ ചൂടെല്ലാം തണുത്തുവെന്നുമാണ് പല ജില്ലകളിൽ നിന്ന് എത്തിയ അമ്മമാരുടെ പ്രതികരണം. കനത്ത ചൂടിൽ പുറത്തിറങ്ങരുതു എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടെങ്കിലും കടും ചൂടിനെ കുടച്ചൂടി പ്രതിരോധിക്കുകയാണ് ഇവർ. ഇടയ്ക്കിത്തിരി തണൽ കായുന്നവരുമുണ്ട്. കലാപരിപാടികൾ മുമ്പിൽ തുടങ്ങി കച്ചവട സ്ഥാപനങ്ങൾ വരെ തിരക്കോട് തിരക്കാണ്. ഭക്തി ആൾത്തിരക്കും ആഘോഷവുമാകുന്ന കാഴ്ചയാണ് ആറ്റുകാൽ പരിസരത്ത് എങ്ങും കാണാൻ കഴിയുന്നത്. അതിരുകളും വേർതിരികളും ഇല്ലാത്ത ആറ്റുകാൽ പരിസരം പെൺപട കൈയടക്കി കഴിഞ്ഞു. അവരെല്ലാം പൊങ്കാലയടുപ്പിൽ തീ പടരുന്നതും കാത്തിരിപ്പാണ്. നന്ദി.